അമൃത ടി വിയിൽ പുതിയൊരാശയം. ഇന്നുവരെ എല്ലാ മാധ്യമങ്ങളിലും ടി വി മാധ്യമങ്ങളിലും ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന നാലോ അഞ്ചോ ആറോ വ്യക്തികൾ അവർക്ക് എതിരെയോ അനുകൂലമായോ പറയുന്ന വ്യക്തികളെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കളിയാക്കാനും ചീത്ത പറയാനുമാണ് അവരവർക്ക് ലഭിക്കുന്ന ഏതാനും നിമിഷങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടെങ്കിൽ അവർ പരസ്പരം ചെളിവാരി എറിയുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ കുരങ്ങ് കളിക്കുന്ന മാതിരി കടിച്ച് കീറി ഞങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാനാണോ ഈ കോപ്രായത്തരം എന്ന് തോന്നുന്ന വിധത്തിലാണ് ഡിസ്കഷൻ പോവുക. ഇത് കാണുന്ന വ്യക്തികൾക്കൊരു വികാരവും ഉണ്ടാവുന്നില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് ചത്താലും ആര് ജീവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഏതാനും പ്രേക്ഷകർ അത് കാണുന്നുണ്ടാവാം. പക്ഷേ അമൃത ടി വിയിൽ അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട 8 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചാ പരമ്പരയിൽ 6-7 വ്യക്തികൾ കൂടെയിരുന്ന് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് അവർ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാൾ പറഞ്ഞത് തെറ്റെന്നോ അയാൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നോ ഞാനതിനെ എതിർക്കുന്നു എന്നോ പുച്ഛിക്കുന്നു എന്നോ അവഹേളിക്കുന്നു എന്നോ ഒന്നുമില്ല. എനിക്ക് ആ ചർച്ചയിൽ പോസിറ്റീവായിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എ കൊടുത്തിരിക്കുന്ന വീക്ഷണം മറ്റൊരു ചോദ്യത്തിലൂടെ ബിയോട് അവരുടെ വീക്ഷണം പറയാൻ, സിയോടും അവരുടെ വീക്ഷണം പറയാൻ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു വലിയ അറിവിൻ്റെ ഭണ്ഡാരം ലഭിക്കുന്ന വിധത്തിലുള്ളൊരു ചർച്ച. നിങ്ങളെല്ലാവരും അത് കാണണം. എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതുകൊണ്ടല്ല അത് കാണണമെന്ന് പറയുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും എങ്ങനെ ആ പ്രശ്ന പരിഹാരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നും അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൽ നിന്ന് എത്രത്തോളം അഗാധമായ അറിവുകൾ നേടാമെന്നും കാണിക്കുന്ന ഒരു പരമ്പരയാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന 24 മിനിറ്റ് വീതം നിൽക്കുന്ന ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു നൂതന അധ്യായം അമൃത ടി വി തുറക്കുകയായിരിക്കും. അടുത്ത മാസമായിരിക്കും അവരുടെ ടെലികാസ്റ്റിംഗ് ഉണ്ടാവുക. ഡേറ്റ് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഈ പുതിയ വീക്ഷണം ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാനായിട്ട് പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ വീക്ഷണമുള്ളവരും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് അത്. മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിച്ചപ്പോൾ വളരെ രസകരമായിട്ട് തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രണാമം.